എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് പനീറും പൊട്ടാറ്റോയും വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഇഫ്താർ സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം. അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 30 ഗ്രാം അളവിൽ പനീറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നോമ്പ് തുറക്കുന്ന സമയത്ത് തിന്നാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. പനീർ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഈ സ്നാക്സ് ഇഷ്ടപ്പെടും. നമുക്ക് ഓരോന്ന് വീതം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഒരു ബ്രൗൺ നിറമാവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഈ ബാക്കി എണ്ണയിൽ തന്നെ നമുക്ക് 2 സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ബിഗ് സവാളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 1 പച്ചമുളകും 1/4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കരിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ് എടുത്തിട്ടുള്ളത്. 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ്. ഇനി നമുക്ക് ഇതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് നമുക്ക് ഇത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പനീർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ടൊരു മിക്സ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1 ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദയിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാവ് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് മൈദയുടെ മിക്സിലും ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് ഹോംമെയ്ഡ് ആയിട്ട് തയ്യാറാക്കുന്ന റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് പോയി കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചിട്ട് നമുക്കിത് 1 ബ്രൗൺ നിറം ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കിടിലൻ ടേസ്റ്റാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്.